മഞ്ചേശ്വരം കോടക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ വകുപ്പുകൾ കൂടിയാണ് സുരേന്ദ്രനെതിരെ പോലീസ് ചുമത്തിയത്. കോടക്കേസിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ അധികമായി ചേർത്ത കാര്യം വ്യക്തമാക്കുന്നത്. മഞ്ചേശ്വരത്ത് ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. സുരേന്ദ്രന്റെ പേരിനോട് സാമ്യമുള്ള താൻ മത്സരിച്ചാൽ വോട്ട് കുറയുമെന്ന് ബി ജെ പി ആശങ്കപ്പെട്ടിരുന്നുവെന്നും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനായി കോഴ നൽകിയെന്നും കഴിഞ്ഞ വർഷം ജൂൺ 5-നാണ് സുന്ദര വെളിപ്പെടുത്തിയത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശൻ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. കേസിൽ സുരേന്ദ്രനും ബി ജെ പി നേതാക്കളും ഉൾപ്പെടെ 6 പേരാണ് പ്രതികൾ. കെ സുരേന്ദ്രനാണ് മുഖ്യപ്രതി. കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്നലെയായിരുന്നു കേസിൻ്റെ ഇടക്കാല റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പ്രതികളിൽ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്താനാണ് തീരുമാനം. ദുർബലമായ വകുപ്പുകളാണ് കേസിൽ ചുമത്തിയിട്ടുള്ളതെന്നും പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾ കൂടി ചേർക്കണമെന്നും മുൻപ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് പുതിയ നടപടി.